വൺ പ്ലസിന്റെ വൺ പ്ലസ് നോട്ട് ഫോർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ മുപ്പതിനായിരം രൂപ പ്രൈസ് ആണ് വരുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പ്ലസ് നോട്ട് ഫോർ എന്നുള്ള ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ് നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ആറ് പോയിന്റ് ഏഴ് നാലിഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഉള്ളച്ചെ റെസല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അമുല്യ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചോൾ ഡിസൈൻ ആണ് ഈ ഫോണിൽ വരുന്നത് പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ബാത്ത് ആയിട്ടാണ് പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത് നൂറ്റി ഇരുപത് തേഴ്സിന്റെ റിഫ്രഷ് ഐറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട് ടെൻ ബിൻ ഡിസ്പ്ലേ ഉള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതിന് ഇഞ്ച് ആണ് പിന്നെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ദേഴ്സിന്റെ പി ഡബ്ല്യൂം ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷനൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ അലേർട്ട് സ്ലൈഡർ എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് അതായത് സൈഡിൽ ഒരു ചെറിയ ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വൺ പ്ലസിന്റെ പല ഫോണിലും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ ഡിസ്പ്ലേ ഫിംഗർ സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് ഗ്രാം ആണ് തിക്നെസ് വരുന്നത് എട്ട് എം എം ആണ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് മെറ്റൽ ബോഡിയാണ് ഇതിൽ വരുന്നത് ഇപ്പോൾ അധിക ഫോണുകളിലൊന്നും മെറ്റൽ ബോഡി കാണാറില്ല പിന്നെ ഈ ഫോണിന്റെ ഒബ്സിഡിയൻ മിഡ് നൈറ്റ് അതുപോലെ തന്നെ മെർക്കുറിയൽ സിൽവർ ഒയാസിസ് ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ സെവൻ പ്ലസ് ജെ ത്രീ എന്ന പ്രോസസർ ഇതിൽ കൊടുത്തിട്ടുണ്ട് മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചില് ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ത്രീ എന്ന പ്രോസസറിന്റെ ഒക്കെ താഴെ വരുന്ന ഒരു പ്രോസസ്സറാണ് പോക്കോ എഫ് സിക്സ് എന്നുള്ള സ്മാർട്ട് ഫോണിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ത്രീ എന്ന പ്രോസസർ ഒക്കെ വരുന്നുണ്ട് ഏകദേശം അതിനടുത്ത് വരുന്ന ഒരു പെർഫോമൻസ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചില് ഇതും അത്യാവശ്യം നല്ലൊരു പ്രോസസർ ഒക്കെ തന്നെയാണ് അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു പ്രോസസറും ഈ ഒരു പ്രൈസ് റേഞ്ചില് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഫൈവ് ജി സപ്പോർട്ട് വരുന്നുണ്ട് ഒമ്പതോളം ഫൈവ് ജി ബാൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫോണിന്റെ ബേസ് വരുന്നില്ല എട്ട് ജി ബി റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണൽ ആണ് വരുന്നത് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും പന്ത്രണ്ട് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വർഷനും വരുന്നുണ്ട് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സിന്റെ റാം ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റേൺ വെർഷനിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത് ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി ഇന്റേൺ വെർഷൻസിൽ സീറോ സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട് പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ്സിലോട്ട് കൊടുത്തിട്ടില്ല മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ ബീക്കൺ ലിങ്ക് എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട് അതായത് അടുത്തുള്ള ഡിവൈസുകളിലോട്ടൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് വഴി കോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം ബാക്കി ടോക്കിയൊക്കെ പോലെ യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും പിന്നെ ഐ ആർ ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട് അപ്പം ഈ ഫോണ് റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും എൻ എഫ് സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ അക്വാ ടച്ച് എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഫോൺ മുകളിലൊക്കെ ചെറിയ രീതിയിൽ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും ഫോൺ വിട്ട് നീറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എക്സാക്സസ് ലീനിയർ മോട്ടർ ഈ ഫോണിൽ വരുന്നുണ്ട് നല്ല വൈബ്രേഷൻ എഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ത്രീ പോയിന്റ് ഫൈവ് മോഡിയേജ് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ് ആയിട്ടുള്ള ഓക്സിജൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത് പിന്നെ നാല് കൊല്ലത്തെ വോയിസ് അപ്ഡേറ്റ് ഇത് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആറ് കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുന്നതായിരിക്കും അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും ഇനി ക്യാമറയുടെ ഫോണിന്റെ പിന്നിൽ ഡൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് അൻപത് മെഗാ പിക്സലിന്റെ എഫ് വൺ പോയിന്റ് എയ്റ്റ് അപ്വർസൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ആണ് ഈ ഫോണിൽ വരുന്നത് ഇത് സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡിന്റെ സെൻസർ ആണ് വോയിസിന്റെ സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ എട്ട് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ടു അപ്പോർസൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട് ഇതിന്റെ ഫീൽഡ് ഓഫ് വരുന്നത് നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി പിന്നെ ഫ്രണ്ടിൽ പതിനാറ് മെഗാ പിക്സലിന്റെ എഫ് ടു പോയിന്റ് ഫോർ അപ്പോർസൽ വരുന്ന സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് അപ്പൊ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസും ലെങ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്തൊരു ക്യാമറ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാവുന്നതാണ് ബാറ്ററി ഡയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ആണ് ഇതിൽ വരുന്നത് അപ്പൊ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട് അത് മാത്രമല്ല നൂറ് വാട്ടിന്റെ പാസ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട് അപ്പൊ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ടൈപ്പ് സി ചാർജും പോർട്ടും ഇതിൽ വരുന്നുണ്ട് അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങള് ഇനി വിലയുടെ ആരും പറയാനെന്നുണ്ടെങ്കിൽ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തി എട്ട് ജി ബിന്റെ റൺവർഷിന്റെ വില വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എട്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബിന്റെ റൺവർഷിന്റെ വില വരുന്നത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബിന്റെ റൺവർഷിന്റെ വില വരുന്നത് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓഗസ്റ്റ് രണ്ടു മുതലാണ് ഈ ഫോണ്ടിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ പ്രീ ഓർഡർ ജൂലൈ ഇരുപത് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബാങ്ക് ഓഫേഴ്സൊക്കെ കണ്ട് മൂവായിരം രൂപയുടെ വരെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട് തിരക്കുകളില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയായിരിക്കും വൺ പ്ലസ് നോഡ് ഫോർ എന്നുള്ള സ്മാർട്ട് ഫോണ് പിന്നെ ചില ആൾക്കാർക്ക് വൺ പ്ലസിന്റെ തന്നെ ഒരു ഫോൺ വേണ്ടി വരും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറയാവുന്നതാണ് പിന്നെ കോമ്പറ്റീഷനും അത്യാവശ്യം ടൈറ്റ് ആണ് ഇപ്പൊ റിയൽമി ജി ടി സിക്സ്റ്റി എന്നുള്ള സ്മാർട്ട് ഫോണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് അതിൽ ഇതേ സെയിം പ്രോസസർ ഒക്കെ തന്നെയാണ് വരുന്നത് കോവിഡ് ഡിസ്പ്ലേ ഒക്കെ ആ ഫോണിൽ വരുന്നുണ്ട് പിന്നെ പോക്കോ എഫ് സിക്സ് എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് അതിലാണെങ്കിൽ ഇതിനേക്കാൾ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന പ്രോസസർ ഒക്കെ വരുന്നുണ്ട് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അത്യാവശ്യം തരക്കാലത്ത നല്ല ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ് കോമ്പറ്റീഷനും അത്യാവശ്യം ടൈറ്റ് ഒക്കെ തന്നെയാണ് പിന്നെ വൺ പ്ലസിന്റെ ബ്രാൻഡിൽ പല ആൾക്കാർക്കും കുറച്ചധികം വിശ്വാസമൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചില് ഇത് അത്യാവശ്യം തരക്കാരില്ലാത്ത നല്ലൊരു ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ് എന്തായാലും വൺ പ്ലസ് നോഡ് ഫോർ എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം